ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കടിഞ്ഞാണിടാൻ സിനിമാ നിർമ്മാതാക്കൾ. അക്രഡിറ്റേഷൻ നിർബന്ധമാക്കണമെന്നാവശ്യപ്പെട്ട ഫെഫ്കയ്ക്ക് കത്ത് നൽകി. നാളെ നടക്കുന്ന ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ചയാകും. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരണം. വിഷ്ണു, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു കടന്ന നടപടികളിലേക്ക് സംഘടന ആലോചന പോകുന്നത്? ഹഷ്മി, ഓൺലൈൻ മാധ്യമങ്ങൾ അതിർവരമ്പുകൾ ലംഘിക്കുന്നു എന്നൊരു വിലയിരുത്തലാണ് സിനിമാ നിർമ്മാതാക്കൾക്കുള്ളത്. പ്രത്യേകിച്ച് സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അഭിമുഖങ്ങളിലെല്ലാം ചോദ്യങ്ങൾ ഒരല്പം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളിലേക്കൊക്കെ ഈ ആങ്കർമാർ കടക്കുന്നുണ്ട്. അതും അതോടൊപ്പം ഈ മരണ ചടങ്ങുകൾ നടക്കുന്ന ഇടങ്ങളിലേക്കൊക്കെ വലിയ കൂട്ടമായി എത്തി അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള വിലയിരുത്തലും നിർമ്മാതാക്കളുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഫെഫ്കയ്ക്ക് കത്ത് നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യം പോർട്ടൽ രജിസ്റ്റർ ചെയ്യുകയും ജി എസ് ടി ടാൻ നമ്പറുകളും അതോടൊപ്പം ഫെഫ്കയുടെ അംഗീകൃത പി ആർ ഒമാർ നൽകുന്ന കത്തും ഉള്ളവർക്ക് മാത്രമാണ് ഇനി സിനിമാ പ്രൊമോഷന് ഭാഗമായി പങ്കെടുക്കാൻ അനുമതി നൽകാവൂ എന്നുള്ളതാണ് ആവശ്യം. നാളെ നടക്കുന്ന ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകും. കഴിഞ്ഞ ദിവസം ഒരു യുവ നടിയുടെ അഭിമുഖവുമായി ബന്ധപ്പെട്ട് അവരെ വളരെ മോശമായ രീതിയിൽ അവരെ അപമാനിക്കുന്ന തരത്തിലൊരു ചോദ്യമൊക്കെ ഒരു ആങ്കറിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു. അതാണ് പെട്ടെന്നുള്ള ഇത്തരത്തിലൊരു നീക്കത്തിന്റെ പിന്നിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ നടൻ സിദ്ദിഖിന്റെ മകൻ മരിച്ചതുമായി ബന്ധപ്പെട്ടും അങ്ങോട്ടേക്കും ഈ ഓൺലൈൻ മാധ്യമങ്ങൾ എത്തി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ, സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലൊക്കെ കൂടിയാണ് നിലവിൽ നിർമ്മാതാക്കൾ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി ആയിരിക്കും. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേർന്നത്.